നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ 20 വർഷക്കാലം രണ്ട് പതിറ്റാണ്ട് പോർച്ചുഗലിനെ ലോക ഫുട്ബോളിലൊരു പവറാക്കി ശക്തിയാക്കി നിർത്തിയത് നിങ്ങളുടെ സാന്നിധ്യമാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോയെക്കുറിച്ച് പോർച്ചുഗീസ് ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡൻ്റ് പറയുന്ന വാക്കുകളാണിത്. ഇന്നലെ അദ്ദേഹം പോർച്ചുഗീസ് ദേശീയ ടീമിന് വേണ്ടി അരങ്ങേറിയിട്ട് 20 വർഷങ്ങൾ പൂർത്തിയായ ദിവസമാണ് ഫെർണാണ്ടോ ഗോമസ് പോർച്ചുഗീസ് ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡൻ്റ് ക്രിസ്ത്യാനോ റൊണാൾഡോയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളിലേക്കൊന്ന് പോകാം. 20 വർഷക്കാലം ദേശീയ ടീമിനെ നിങ്ങൾ സേവിച്ചു. അത് ക്രിസ്ത്യാനോയുടെ ജീവിതത്തിലും കരിയറിലും മറ്റൊരു മൈൽ സ്റ്റോണാണ്. പക്ഷേ ഇത് അതിനേക്കാൾ വലിയൊരു കാര്യം തന്നെയാണ്, 2 ഡെക്കേഡ്സ് 2 പതിറ്റാണ്ട് പോർച്ചുഗീസ് ഫുട്ബോളിനെ നിങ്ങൾ പ്രതിനിധീകരിച്ചു. ക്രിസ്ത്യാനോ പോർച്ചുഗീസ് ഫുട്ബോളിൻ്റെ ഒരു സിമ്പലായിട്ട് മാറുകയും ചെയ്തു. റെക്കോർഡുകൾ അത് വളരെ ഇമ്പ്രസീവും വളരെ റയറുമായിട്ടുള്ള റെക്കോർഡുകളാണ്. അതിന് നമ്മൾ നന്ദി പറയേണ്ടത് ക്രിസ്ത്യാനോയുടെ ഡെഡിക്കേഷനോടും അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണലിസത്തോടുമാണ്. ഒരു യുണീക്ക് അത്ലറ്റ് തൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്ത് നേടിയെടുത്തതാണത് എന്ന കാര്യത്തിൽ സംശയമില്ല. ലോകം കീഴടക്കാൻ അദ്ദേഹം ദൃഢനിശ്ചയത്തോടുകൂടി ഇറങ്ങിത്തിരിക്കുകയായിരുന്നു. 20 വർഷക്കാലം പോർച്ചുഗീസ് ദേശീയ ടീമിനെ യൂറോപ്യൻ ഫുട്ബോളിലെ, വേൾഡ് ഫുട്ബോളിലെ ഒരു പവറാക്കി അദ്ദേഹം നിലനിർത്തി. ഒരു ചെറിയ ഒരു മങ്ങലിന് ശേഷം പോർച്ചുഗീസ് ടീമിനെ വീണ്ടും ഈ രൂപത്തിലേക്ക് കൊണ്ടുവന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സാന്നിധ്യം തന്നെയാണ്. റൊണാൾഡോ എപ്പോഴും ദേശീയ ടീമിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതിൽ സന്തോഷം കണ്ടെത്തി, അഭിമാനം കണ്ടെത്തി. അങ്ങനെ അദ്ദേഹം ദേശീയ ടീമിനെ സഹായിക്കുകയും ചെയ്തു. താങ്ക് യു ക്രിസ്ത്യാനോ എന്നാണ് ഫെർണാണ്ടോ ഗോമസിൻ്റെ വാക്കുകൾ. ഒരു സംശയവുമില്ല, ഇസേബിയയുടെ കാലഘട്ടത്തിൽ മിന്നിത്തിളങ്ങിയ പോർച്ചുഗൽ പിന്നീട് അതേ നിലവാരത്തിലേക്ക് വരാതെ കുറേ കാലം ഫുട്ബോൾ ലോകത്തങ്ങ് മങ്ങി നിന്നിരുന്നു. അവിടെ നിന്ന് വീണ്ടും അവരെ കൈപ്പിടിച്ചുയർത്തി യൂറോപ്യൻ ഫുട്ബോളിലും ലോക ഫുട്ബോളിലും ഒരു പവറാക്കി മാറ്റിയത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സാന്നിധ്യം തന്നെയാണ്. പോർച്ചുഗീസ് ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡൻ്റ് പറഞ്ഞ പോലെ ക്രിസ്ത്യാനോ പോർച്ചുഗലിൻ്റെ ഒരു സിമ്പലായിട്ട് അങ്ങ് മാറുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് അവർ 2 അന്താരാഷ്ട്ര കിരീടങ്ങൾ ചൂടിയത് എന്ന കാര്യം കൂടി ഓർക്കുക. ഒരു യുണീക്ക് അത്ലറ്റ് തന്നെയാണ് ക്രിസ്ത്യാനോ. 200 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ച് മറ്റാരുണ്ട് ഫുട്ബോൾ ലോകത്ത്? 123 അന്താരാഷ്ട്ര ഗോളുകൾ നേടിയ മറ്റാരുണ്ട് പുരുഷ ഫുട്ബോളിൽ? തീർച്ചയായിട്ടും CR7 ഒരു ഇൻക്രെഡിബിൾ 7 തന്നെയാണ്. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്ക് കൊണ്ടുവരാം.